ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ പ്രേമലു എന്ന മലയാളം മൂവിയാണ്. 2024 ഒരുപാട് നേട്ടങ്ങൾ വാരിക്കൊയ്ത ഒരു നല്ല മൂവിയാണിത്. ഒരു പക്ക റൊമാന്റിക് കോമഡി ഫീൽ ഗുഡ് മൂവി എന്ന് വേണം പറയാൻ. അപ്പൊ ഈ മൂവിയുടെ കഥ എല്ലാവർക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. സോ ഇനി പറഞ്ഞധികം സമയം കളയുന്നില്ല, നേരെ സ്റ്റോറി നോക്കാം. മൂവിയിലേക്ക് കടക്കും മുമ്പ് മറ്റൊരു കാര്യം, ഞങ്ങളുടെ ചാനലിലേക്ക് ആക്റ്റീവായി വോയിസ് ഓവർ ചെയ്യാൻ കുറച്ച് വോയിസ് ഓവർ ആർട്ടിസ്റ്റിനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് ഈ ഭാഷകളിൽ നിങ്ങൾക്ക് പ്രാവീണ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരാം. സോ ഞങ്ങളുടെ കൂടെ കൂടി ഞങ്ങളുടെ ചാനലിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അതിലൂടെ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതായിരിക്കും. അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇനി പറഞ്ഞധികം ലാഗ് എടുപ്പിക്കുന്നില്ല, നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ മൂവി തുടങ്ങുന്നത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായകനെ കാണിച്ചുകൊണ്ടാണ്. നായകനിഫ് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ പ്രണയിക്കുന്നുണ്ട്. അങ്ങനിഫ് അത് തുറന്നു പറയാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടും രണ്ടും കൽപ്പിച്ച് നമ്മുടെ നായകനൊരു ഘട്ടത്തിൽ അവളോട് ആ ഇഷ്ടം തുറന്നു പറയുന്നു. എന്നാൽ അവൾ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. അങ്ങനിപ്പ ആ കാര്യം പറഞ്ഞ് നായകൻ അവളെ റിജക്ട് ചെയ്യുവാണ്. അങ്ങനെ ആ ഒരു കാര്യത്തിൽ നായകൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് പ്രേമലു എന്ന് മൂവിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അടുത്ത സീനിലും നമ്മുടെ നായകനാണെങ്കിൽ അവന്റെ കോളേജ് പഠനമെല്ലാം തീർത്തതിന് ശേഷം UK ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. നായകൻ അവന്റെ മറ്റൊരു ഫ്രണ്ടും കൂടി ഒരുമിച്ചാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. നായകന്റെ ഫ്രണ്ടിന് കിട്ടിയെങ്കിലും നായകന് കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ നായകൻ അവിടെ 3G ആവുകയാണ്. അതിനുശേഷം നമ്മുടെ നായകനാണെങ്കിൽ വേറൊരു പണിയില്ലാത്തതുകൊണ്ട് അവന്റെ അച്ഛന്റെ ബേക്കറി കടയിലെ സാധനങ്ങളെല്ലാം കൊണ്ടേ കൊടുക്കുന്ന ഡെലിവറി ബോയ് ആയി മാറുവാണ്. അങ്ങേക്കുന്ന ഒരു ദിവസം നമ്മുടെ നായകനാണെങ്കിൽ അവന്റെ അച്ഛന്റെ ബേക്കറി കടയിൽ നിന്ന് കുറച്ച് ഐസ്ക്രീം സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് എത്തുവാണ്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് നായകൻ മനസ്സിലാക്കുന്നത് അത് നായകന്റെ പഴയ ഫ്രണ്ട് അമൽ ഡേവിസിന്റെ വീടാണെന്ന്. അങ്ങനെ നായകനെ കണ്ട അമൽ ഡേവിസ് കേറി വാട, ഇന്നെ ചേച്ചീന്റെ മോളുടെ ബർത്ത്ഡേ ആണ്, കേക്ക് കഴിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് നായകനെ വിളിക്കുന്നു. അങ്ങനെ പോകാൻ നിർബന്ധിക്കുമെന്ന് നായകൻ ചെല്ലുവാണ്. അങ്ങനെ ഇപ്പൊ കേക്ക് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നായകൻ അവന്റെ UK പോലെ 3G ആയ കാര്യങ്ങളെ പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ ഇനി മറ്റെന്തെങ്കിലും പരിപാടി നോക്കി ഈ നാട്ടിൽ നിന്നും മാറി നിൽക്കണമെന്നും നായകൻ പറയുവാണ്. ഇത് കേൾക്കുന്ന അമൽ ഡേവിസ് പറയാണ്, ഞാൻ IIT എൻട്രൻസ് പഠിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നീയും കൂടെ എന്റെ കൂടെ പോരെ. നീ എൻട്രൻസ് പഠിക്കാൻ പോകുന്നത് കൊച്ചിയിലല്ലേ, അവിടേക്ക് ഞാൻ ഇല്ലാന്ന് നായകൻ പറയുന്നുണ്ടെങ്കിലും അമല് പറയാണ് IA കൊച്ചിയിലൊന്നുമല്ല, ഹൈദരാബാദ്. അങ്ങനെ ഹൈദരാബാദ് എന്ന് കേൾക്കുന്ന സമയത്ത് നായകൻ അതിൽ വീഴുന്നു. നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കണം ആഗ്രഹിച്ച നായകന് ഇതൊരു പിടിവള്ളിയാവുകയാണ്. അങ്ങനെ എൻട്രൻസിന്റെ പേരും പറഞ്ഞ് നായകനും വീട്ടിൽ നിന്ന് ചാടുന്നു. ആ ഒരു ഗ്യാപ്പ് കൊണ്ട് വീണ്ടും നമ്മുടെ നായകൻ അവന്റെ UK ആപ്ലിക്കേഷൻ എല്ലാം വീണ്ടും റെഡിയാക്കി എടുക്കാമല്ലോ. അങ്ങനിപ്പോ അമലിന്റെ കൂടെ നമ്മുടെ നായകൻ ഹൈദരാബാദിലേക്ക് എത്തുവാണ്. അങ്ങനിപ്പോ കുറഞ്ഞ വാടകയ്ക്ക് അവരൊരു മുറി എടുത്ത് അങ്ങനെ അവിടെ താമസമാക്കുന്നു. അതുപോലെ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ചേർന്ന് അതിന്റെ പഠനം തുടങ്ങുവാണ്. ഇതേ സമയമാണ് മൂവിയിലെ നായികനെ കാണിക്കുന്നത്. അവളും ഇപ്പൊ ഹൈദരാബാദിലേക്ക് എത്തി. നായകനെ പോലെ പഠിക്കാനൊന്നുമല്ല, അവൾ ഇവിടുത്തെ വലിയൊരു IT കമ്പനിയിൽ വർക്കിന് കയറിയിരിക്കുവാണ്. അങ്ങനെ നല്ല സ്മാർട്ടായ നമ്മുടെ നായിക അവിടെയുള്ള ആൾക്കാരൊക്കെ ഏറ്റവും നല്ല പരിചയമാവുന്നു. അവിടെ അവളുടെ ടീം ലീഡർ ആയിരുന്നു ആദി എന്ന് പറയുന്ന വ്യക്തി. അയാൾക്കാണെങ്കിലും നായികനെ കണ്ടപ്പോ തന്നെ വല്ലാതെ ഇഷ്ടമായി. അങ്ങനെ നായിക അവരോടൊപ്പം ഒക്കെ ഹൈദരാബാദിൽ അടിച്ചു പൊളിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇതേ സമയം നമ്മുടെ നായകനും അവന്റെ ഫ്രണ്ടായ അമലും കയ്യിലധികം പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ലളിതമായിട്ട് അവിടെ ജീവിച്ചു വരുന്നതായിട്ടും കാണിക്കുന്നു. അങ്ങനെ അവരുടെ രണ്ട് കൂട്ടുകാരുടെയും ജീവിതം പല ദിശകളില് പല വേരിയേഷനില് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ നായികനെ വളയ്ക്കാൻ വേണ്ടി ആദ്യ പഠിച്ച പണി 18 ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓഫീസിലിരിക്കുന്ന ഒരു ദിവസം ഇവരുടെ ടീം എല്ലാം കൂടി കൂടി നായകനോട് ചോദിക്കുവാണ്, ഈ ടീമിലുള്ള ഒരാളെ കൊല്ലാനും മറ്റൊരാളെ കല്യാണം കഴിക്കാനും ചാൻസ് കിട്ടിയ നീ ആരെയൊക്കെ ചൂസ് ചെയ്യുന്നു? ഇത് കേട്ട നായിക ഒന്ന് ആലോചിച്ചിട്ട് ആ ടീമില് ഫണ്ണി ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അയാളെ കൊല്ലുന്നു. കൂട്ടത്തിലെ സ്മാർട്ടായ ആദിനെ താൻ കല്യാണം കഴിക്കുമെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് ആദിന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുവാണ്. നായിക ഇത് ജസ്റ്റ് അവർ ചോദിച്ചപ്പോ പറഞ്ഞതാണെങ്കിലും ആദ്യം വിചാരിക്കുന്നത് നായിക അവനെ വളഞ്ഞു എന്നാണ്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് നായികന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിന്റെ കല്യാണം നടക്കാൻ പോവാണ്. അവളുടെ വരനാരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നായകനും അമലും ചെന്ന് ചേർന്ന ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ട്യൂട്ടറാണ്. അങ്ങനെയിപ്പോ നായികനും ടീമിനെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ പെണ്ണും നായകൻ അവന്റെ ഫ്രണ്ടായ അമലിനെയും അവരുടെ ട്യൂട്ടറും കല്യാണത്തിന് വിളിക്കുന്നു. അങ്ങനെ അടുത്ത സീനിലെ കല്യാണമാണ് കാണിക്കുന്നത്. നായിക അവളുടെ ടീംസും ആ കല്യാണത്തിനെത്തുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് ട്യൂട്ടറെ വിളിച്ചുകൊണ്ട് അതിന് പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ നായകനും അവന്റെ ഫ്രണ്ടായ അമലും കൂടി അവിടേക്ക് വരുന്നത്. അതും അമലിന്റെ ഒരു കസിന്റെ കാറും എടുത്തുകൊണ്ട്. അങ്ങനെ കാറും കൊണ്ട് അവിടേക്ക് എത്തിയ അവന്മാരാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വന്ന് കയറിയപ്പോ തന്നെ ഇതിന്റെ പേരിൽ നായകനെ അമലിനെയും അവിടെ ഉണ്ടായിരുന്ന ആദ്യ വഴക്ക് പറയുന്നു. ഈ സമയം നായികയാണ് ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യുന്നത്. അങ്ങനെ നായികനെ ആദ്യമായിട്ട് അവിടെ വെച്ച് കണ്ടപ്പോ തന്നെ നമ്മുടെ നായകന് അവളോട് ക്രഷ് തോന്നുന്നു. അങ്ങനെ ഇവിടേക്ക് വന്നതിന് ഗുണമുണ്ടായിരുന്ന ഈ സമയത്ത് നമ്മുടെ നായകൻ അമൽ ഡേവിസിനോട് അത് ഉദ്ദേശിച്ച് പറയുവാണ്. അങ്ങനെ അവനും കാര്യം മനസ്സിലാവുന്നു. അങ്ങനെ കല്യാണ തലേന്നായ അന്ന് രാത്രി ഇവിടേക്ക് എത്തിയ ആദിന്റെയും ടീമിന്റെയും വക ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ കപ്പിൾസ് ആയി ആദ്യ നായികൻ ഡാൻസ് ചെയ്യുവാണ്. നായികന്റെ നായകൻ നോക്കാൻ തുടങ്ങിയത് തന്നെ ഇത് നായകൻ ഇഷ്ടാവുന്നില്ല. അങ്ങനെ ആ സീനോട് കട്ടായിട്ട് അടുത്ത ദിവസം ആ കല്യാണ ദിവസം കാണിക്കുന്നു. നായിക നല്ല സുന്ദരി കല്യാണത്തിന് ഒരുങ്ങി വരുന്ന സമയത്ത് നായകൻ വീണ്ടും അവളെ അട്രാക്ട് ആവുന്നു. അങ്ങനെ ഇപ്പൊ ഫ്രണ്ടായ അമലിനെ വിളിച്ചോണ്ട് പോയിട്ട് നായകൻ അവളുമായിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്യുവാണ്. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് കാറുമായിട്ട് അമലും നായകനും പോവാൻ തുടങ്ങുന്നു. നായികൻ ടീം ഇങ്ങോട്ട് വന്നത് ആദിന്റെ കാറിലായിരുന്നു. എന്നാൽ ഇപ്പൊ ഇവിടുന്ന് ആദിക്ക് അർജന്റ് ആയിട്ട് വേറെ എവിടെയൊക്കെ പോകേണ്ടതുണ്ട്. അയാൾ ഇവിടെ തിരിച്ചു പോകാൻ കഴിയില്ല. സോ തിരിച്ചു പോകാൻ മറ്റെന്തെങ്കിലും വഴി കാണണമെന്ന് ആലോചിക്കുന്ന സമയത്ത് നായിക അവളുടെ ഒരു ഫ്രണ്ടും നായകനും അമലും പോകാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഈ സമയത്ത് അവർ പ്ലാൻ ചെയ്യുവാണ്, എന്തായാലും അവര് ഹൈദരാബാദിലേക്കല്ലേ എന്ന് അവരുടെ കൂടെ പോവാന്ന്. അങ്ങനെ ഇപ്പൊ അവരെന്നാ കാര്യം നായകനോട് അമലിനോട് ചോദിക്കുന്ന സമയം വരുന്ന
ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഞങ്ങൾ പോവാനായി ഈ സമയത്ത് അവർ പറയുന്നു. അതായത് അവർ കുറച്ച് ജാടയിടുന്നു. എന്നാൽ ഞങ്ങൾ ആദിനോടും പറഞ്ഞ് ബാഗ് എടുത്ത് വരാമെന്നും പറഞ്ഞ് അവരങ്ങനെ അകത്തേക്ക് പോവാണ്. അങ്ങനെ ആദിനോട് പോയി കാര്യം പറയുന്ന സമയത്ത് ആദ്യമാണെങ്കിൽ എന്ത് ഇതാ സംബന്ധിക്കുന്നില്ല, അമ്മാരുടെ കൂടെയോ, അമ്മാരുടെ കാർ ഓടിക്കലേ ഞാൻ കണ്ടതാണ്, എന്തായാലും അമ്മാരുടെ കൂടെ പോകണ്ട, അത് ശരിയാവില്ല എന്നൊക്കെ ആദ്യ പറയുന്നു. ആദ്യ പിന്നെ ഞങ്ങൾ അങ്ങനെ പോകും, നീ എന്തായാലും അവിടേക്ക് വരുന്നില്ലല്ലോ, ഞങ്ങളാണെങ്കിൽ ഭയങ്കര ടയർഡ് ആണ്, ഇനിയിപ്പോ വേറെ വണ്ടി വിളിക്കാനൊന്നും ഞങ്ങൾക്ക് വയ്യ. ഇങ്ങനെ അവർ പറയുന്ന സമയം വേറെ നികൃതിയില്ലാതെ ആദ്യം അതിനെ സംബന്ധിക്കുന്നു. അവന്മാരുടെ കൂടെ പോകണ്ടെന്ന് ആദ്യം പറയാൻ കാരണം അവന്മാരെ ആദ്യം തീരെ പിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഇപ്പൊ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും സംബന്ധിച്ചിട്ട് ആദ്യം ഇപ്പൊ അവന്മാരുടെ അടുത്തേക്ക് എത്തി. രണ്ട് പെമ്പിള്ളേര് കൂടെ ഉള്ളതാണ്, നിങ്ങൾക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോ, കാറിന്റെ പേപ്പേഴ്സ് ഒക്കെ ഓക്കെയാണോ, പിന്നെ അധികം സ്പീഡിലൊന്നും പോകണ്ട, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം, ഇങ്ങനെല്ലാം പറഞ്ഞ് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കുവാണ്. അത് കഴിഞ്ഞാൽ കാറിൽ അവർ നാലു പേര് അങ്ങനെ ഹൈദരാബാദിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ അവരുടെ യാത്ര ഒരുപാട് സുന്ദര നിമിഷങ്ങളെല്ലാം നിറഞ്ഞൊരു യാത്രയായി മാറുവാണ്. അങ്ങനെ യാത്രക്കിടയിൽ അവർ നാലു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പരിചയപ്പെടുന്നു. അങ്ങനെ നായകന്റെ അമലിന്റെ ക്യാരക്ടേഴ്സ് അല്ല, നായികയ്ക്കും അവളുടെ ഫ്രണ്ടിനും ഒക്കെ വല്ലാതെ ഇഷ്ടമാവുന്നു. അങ്ങനെ യാത്രക്കിടയിൽ നമ്മുടെ നായകൻ അവന്റെ യു കെക്ക് പോലെ 3G ആയ കഥകളും നാട്ടുകാരുടെ കുത്തുവാക്കല് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നാട് വിട്ട് ഇവിടേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം ഷെയർ ചെയ്യുന്നു. അത് ശരി, അപ്പൊ ഒട്ടും താല്പര്യമില്ലാതെയാണല്ലേ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഹൈദരാബാദിൽ തന്നെ നല്ലൊരു ജോലി നോക്കിക്കൂടെയെന്നും ഈ സമയം നായിക ചോദിക്കുന്നു. ഇത് കേട്ട നായകന് അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകൻ അവന്റെ ഫ്രണ്ടായ അമലിന്റെ ഒരു കസിന്റെ കടയുണ്ട്, TFC എന്നാണ് പേര്, അവിടെ അമലിനെ കൊണ്ട് ഒരു ജോലി സെറ്റ് ആക്കിക്കുന്നു. അങ്ങനെ ഇപ്പൊ ചെറിയ രീതിയിലാണെങ്കിലും ഒരു വരുമാനം വന്നു തുടങ്ങുന്ന സമയം അവർ അത്യാവശ്യം നല്ലൊരു മുറി അന്വേഷിക്കുന്നു. ഈ സമയം നായിക പറയുകയാണ് അവർ താമസിക്കുന്ന ഏരിയയില് അത്യാവശ്യം കുറഞ്ഞ റെന്റില് നല്ല റൂം കിട്ടാനുണ്ടെന്ന്. ഇത് കേട്ട നായകൻ വിചാരിക്കുവാണ് എന്തായാലും റൂം എടുക്കണം എന്ന് അവർ പറയുന്ന സ്ഥലത്തെടുത്താ അവരെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ചെയ്യാനോ എന്ന്. അങ്ങനെ നായകന് ഫ്രണ്ടും അവർ പറഞ്ഞ ആ സ്ഥലത്ത് റൂം എടുക്കുന്നു. അങ്ങനെ അതേ സമയം തന്നെ നമ്മുടെ നായികയ്ക്ക് അവളുടെ ഓഫീസിൽ എത്ര പ്രൊമോഷൻ കിട്ടുന്നു. അങ്ങനെ അതിന് ട്രീറ്റ് വേണം എല്ലാരും പറയുമ്പോൾ നായിക നായകൻ വർക്ക് ചെയ്യുന്ന ആ TFC എന്ന് പറയുന്ന ഷോപ്പിലേക്ക് വിളിച്ചിട്ട് കുറച്ച് ബർഗർ എല്ലാം ഓർഡർ ചെയ്യുന്നു. നായകൻ അത് കൊണ്ടേ കൊടുക്കുകയും ചെയ്യുവാണ്. അതിന് അവരെല്ലാരും കൂടെ കൂടിയിരുന്ന് അത് കഴിക്കുന്ന സമയം ആദ്യം ചോദിക്കുന്നുണ്ട്, ഇത്ര വേഗം നീ എങ്ങനെ ഇതെല്ലാം ഓർഡർ ചെയ്ത് വരുത്തിയതെന്ന്. ആദ്യം നമ്മളെന്നാ കല്യാണത്തിന് പോയപ്പോ സച്ചിൻ എന്ന് പറഞ്ഞൊരു പയ്യനെ പരിചയപ്പെട്ടില്ലേ, അവൻ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവനെ വിളിച്ച് ഓർഡർ ചെയ്ത് വരുത്തിയതാണെന്ന് നായിക ആദിനോട് പറയുന്നു. ഇത് കേട്ട ആദി അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും അസുഖം വരും എന്നുള്ളത് ഉറപ്പാണെന്നൊക്കെ പറയുന്നു. എന്നാൽ ഈ കാര്യം അവർ കാര്യമാക്കുന്നില്ലെങ്കിലും ആദി പറഞ്ഞ പോലെ അത് കഴിക്കുന്ന പലർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. മെയിൻ ആയിട്ട് നമ്മുടെ നായികയ്ക്ക് ലൂസ് മോഷൻ ആവുന്നു. അങ്ങനെ സുഖമില്ലാതാവുന്നതോടെ അവളാണെങ്കിൽ ലീവ് എടുത്ത് വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയം നമ്മുടെ നായകൻ ചെന്നൈയിൽ അവൻ പഠിച്ച കോളേജില് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി അവന്റെ ഫ്രണ്ടിനോടൊപ്പം അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി ഇറങ്ങുന്ന സമയം നായകൻ ചുമ്മാ നായികനെ വിളിക്കുന്നു, എന്നിട്ട് എവിടെയാണെന്ന് ചോദിക്കുവാണ്. അപ്പൊ നായിക ഇങ്ങനെ ഇന്നലെ നീ കൊണ്ടു തന്ന ഫുഡ് കഴിച്ചിട്ട് എനിക്ക് സുഖമില്ലാതായി, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാണെന്നൊക്കെ പറയുവാണ്. ഇപ്പൊ ട്രെയിൻ സേലത്തെത്താനായി നമ്മൾ പറയുന്ന സമയം, അയ്യോ ഞാനും സേലത്തുണ്ട്, ഞാൻ ഒരു കോളേജിൽ വന്നു വന്നതാണ്, ശരി നിനക്ക് സുഖമില്ലാന്നല്ലേ പറഞ്ഞേ, ഇവിടെ എനിക്ക് അറിയുന്ന ഒരു ചേച്ചിയുണ്ട്, നല്ല പച്ചമരുന്നെല്ലാം ഉണ്ടാക്കുന്ന ഒരു ചേച്ചി, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി, നീ സേല സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ കൊണ്ട് തരാമെന്നും പറഞ്ഞ് നായകൻ അങ്ങനെ നേരെ ആ മരുന്നുണ്ടാക്കുന്ന ലേഡിന്റെ അടുത്തേക്ക് ചെന്ന് അങ്ങനെ പച്ചമരുന്നെല്ലാം വാങ്ങി അടുത്ത സീനിലെ സേല സ്റ്റേഷനിലേക്ക് എത്തി ആ ട്രെയിൻ കയറി നായികയ്ക്ക് കൊടുക്കുവാണ്. നീ എന്തിനാ എനിക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുത്തിരുന്ന ഈ സമയത്ത് നായിക അവനോട് ചോദിക്കുന്നുണ്ട്. ഏ ഇതൊക്കെ ഒരു റിസ്ക് ആണോ എന്ന് നായകൻ പറയുന്നു. അതിനുശേഷം നമ്മുടെ നായകനാണെങ്കിൽ അവളോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഒരു അവസരത്തിന് വേണ്ടി, എന്നാലും സുഖമില്ലാത്ത ഈ അവസ്ഥയിൽ നീ ഒറ്റയ്ക്ക് പോകണ്ട, കുറച്ചു ദൂരം ഞാനും കൂടെ നിന്റെ കൂടെ വരാമെന്നും പറഞ്ഞുകൊണ്ട് അവൾ കൂടെ ട്രാവൽ ചെയ്യുന്നു. ഇതേ സമയം ആ യാത്രക്കിടയിൽ നായികന്റെ ഫോണിലേക്ക് ആദ്യം വിളിക്കുന്നുണ്ട്. അപ്പൊ നായിക ഇങ്ങനെ നായകൻ കൂടെയുള്ള കാര്യം പറയുന്നു, ഏ അവനെന്തോടെ കാര്യം, അവനെന്തിനാ നിന്നോട് ട്രാവൽ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ഈ സമയത്ത് ആദ്യമാണെങ്കിൽ ടെൻഷൻ ആവുന്നു. അങ്ങനെ ആ സീനെല്ലാം കട്ടായി. അവിടുന്ന് ഒരു കുറച്ചു ദിവസം കഴിഞ്ഞ് അസുഖമെല്ലാം വേദതിന് ശേഷം നായിക വീണ്ടും ഹൈദരാബാദിലേക്ക് എത്തുവാണ്. ഈ സമയത്ത് നായകനും അവനും കൂടി നായകനെ ഉള്ള ഫ്രണ്ടിനെ നമുക്കൊന്ന് പബ്ബിൽ പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നു, കാരണം കപ്പിൾസ് ആയിട്ട് പോയാൽ മാത്രമേ അവിടെ എൻട്രി കിട്ടുള്ളായിരുന്നു. അങ്ങനെ ഈ ഒരു കാരണം പറഞ്ഞ് അവരെയും കൂട്ടി പോകാൻ വേണ്ടിയാണ് ഇവർ റിപ്ലൈ. അങ്ങനെ ഇപ്പൊ ആ കാര്യം വർക്കൗട്ട് ആവുന്നു. അങ്ങനെ ഇപ്പൊ ആ പബ്ബിൽ വെച്ച് നായകൻ തന്റെ ഇഷ്ടം തുറന്നു പറയാന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ അവിടേക്ക് വരുന്നത്. നായകനെ പറയാനുള്ള മടി കൊണ്ട് ഈ സമയം നായകന്റെ ഫ്രണ്ടിനെ വിളിച്ച് അമലിന്റെ വീസ് നൈസായിട്ട് ഈ കാര്യം അവതരിപ്പിക്കുന്നു. ഇത് കേട്ട് അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ നായകനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുവാണ്. അതുപോലെ എന്തായാലും അവള് നിനക്ക് വളയില്ലാന്നും നായകന്റെ ഫ്രണ്ട് പറയുന്നു. ഇത് കേട്ട് നായകനാകെ സാഡാവുകയാണ്. അങ്ങനെ ആ വിഷമത്തിന്റെ പുറത്ത് നായകനാണെങ്കിൽ കുറെ മദ്യപിക്കുന്നു. എന്നിട്ട് ബോധമില്ലാത്ത അവസ്ഥയിൽ അവിടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ ബോധം കെട്ടു വീഴുവാണ്. അങ്ങനെ അവിടുന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് നായിക അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അവൾക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളെ മാത്രം വീട്ടിലേക്ക് വിളിക്കുന്നു. അതിൽ ആദിയും നമ്മുടെ നായകനും അമൽ ഡേവിസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ആദിനെ കാണുമ്പോ ഒരു മരണം ഉണ്ടായിരുന്നു എന്ന് അമലും നായകനും വിചാരിക്കുന്നു. നായകനെ കാണുമ്പോ ഇവന്മാരെ എന്തിനാ വിളിച്ചെന്നുള്ള രീതിയിൽ ആദി നായികനെ നോക്കുന്നു. നേരി കണ്ട ടോമിന്റെയും ജെറിന്റെയും അവസ്ഥയിലാണ് അവര്. അങ്ങനെ ഇപ്പൊ ഏതായാലും വന്നുപോയില്ലേ, വേറെ നിവൃത്തിയില്ലല്ലോ എന്നുള്ള രീതിയിൽ അവരെ സഹിക്കുവാണ് ആദി. ഇതേ സമയത്തും വീട്ടിലുള്ള നായികന്റെ അച്ഛനും അമ്മേനെയും കയ്യിലെടുക്കാൻ വേണ്ടി ആദി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഈ വീക്കെൻഡിൽ അവരുടെ ടീം ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. വണ്ടിയിൽ ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങളും ആന്റിയും വരണമെന്ന് ഈ സമയം ആദ്യം അവരോട് പറയുന്നു. ഇത് കേട്ട നായിക വണ്ടിയിലെ സ്ഥലമുണ്ടെങ്കിൽ സച്ചിനും അമ്മനും കൂടി വന്നോട്ടെ, ഇങ്ങനെ പറഞ്ഞവരെയും വിളിക്കുവാണ്. ഇത് കേട്ട ആദിക്ക് പറയണ്ടായിരുന്നു എന്ന് തോന്നുവാണ്. അങ്ങനെ അടുത്ത സീനിലെ യാത്ര കാണിക്കുന്നു. ആ യാത്രയിലും ആദ്യമാണെങ്കിൽ നായികന്റെ അച്ഛന്റെ അമ്മേന്റെ മുമ്പിൽ ഒരു ഫുട്ബോയ് ആവാൻ വേണ്ടി ഒരുപാട് കളി കളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ നായികനോടൊപ്പമുള്ള ഓരോ മൊമെന്റ്സും ഒരുപാട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവളുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ആദി നോട്ട് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ ഇതൊട്ടും സഹിക്കുന്നില്ല. അങ്ങനെ ആ ട്രിപ്പിന്റെ ഇമ്പാക്ട് കൊണ്ട് കൂടുതലെടുത്ത നായകനും നായികി പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് പുറത്തു പോകുന്നൊക്കെ ആയിട്ട് കാണിക്കുന്നു. അങ്ങനെയിരിക്കുന്ന ഒരു ഘട്ടത്തില് നായകൻ അവന്റെ മനസ്സിലെ ഇഷ്ടം നായികനോട് തുറന്ന് പറയുന്നു. എന്നാൽ നായിക അത് ക്ലിയർ ആയിട്ട് റിജക്ട് ചെയ്യുന്നു. അപ്പൊ നായകൻ ഒരുപാട് സാഡ് ആവുകയാണ്. നായിക നായകനെ കണ്ടിരുന്നത്
ജസ്റ്റ് ഒരു ഫ്രണ്ട് ആയിട്ടായിരുന്നു എന്നും ആ സമയത്ത് അവൾ പറയുന്നുണ്ട്. അങ്ങനെ നായിക അവന്റെ മനസ്സ് കാണാത്തോണ്ട് പിന്നീട് അങ്ങോട്ട് നമ്മുടെ നായികയായിട്ടുള്ള കണക്ഷൻ അവൻ ബ്രേക്ക് ചെയ്യുന്നു. അതായത് പിന്നീട് അങ്ങോട്ട് നായിക അവനെ വിളിക്കുന്നുണ്ടെങ്കിലും നായകൻ ഫോൺ എടുക്കുന്നില്ല. അവൾ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നായകൻ കാണാൻ തയ്യാറാവുന്നില്ല. അതായത് അവളെ മാക്സിമം അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം നായിക അറിയുവാണ് നായകൻ ഹൈദരാബാദിലെ ജോലിയും താമസം എല്ലാം മതിയാക്കി അവിടുന്ന് തിരിച്ചു പോയെന്ന്. ഇതറിയുന്ന നായിക കൂടുതൽ സങ്കടപ്പെടുന്നു. അങ്ങനെ അന്ന് രാത്രി ഒരുപാട് ഫീലായി നമ്മുടെ നായിക അവന് മെസ്സേജ് അയക്കുവാണ്. പറ്റുമെങ്കിൽ നീ എനിക്കൊന്ന് മെസ്സേജ് അയക്കുകയോ വിളിക്കുമെങ്കിലും ചെയ്യേ. അങ്ങനെ നായകൻ അതും കാണുന്നുണ്ടെങ്കിലും അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും അവരൊരു പാർട്ടിയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അപ്പൊ നായകൻ നോർമലായിട്ട് വന്ന് നായകന്റെ വിശേഷങ്ങളെല്ലാം ചോദിക്കുവാണ്. അപ്പോഴാണ് നായകൻ പറയുന്നത് പെൻഡിങ്ങിലിരുന്ന അവന്റെ വിസ ആപ്ലിക്കേഷൻ എല്ലാം റെഡിയായി. സോ നാളെ രാവിലെ 11:30 ഫ്ലൈറ്റില് അവൻ UK പോവാണെന്ന്. ഇത് കേട്ട നായിക ഒരുപാട് സങ്കടപ്പെടുന്നു. കാരണം അവനുമായിട്ട് ഇത്രയും നാളും മിണ്ടാതിരുന്ന അല്ലെങ്കിൽ അവനുമായിട്ട് പിരിഞ്ഞിരുന്ന ആ ദിവസങ്ങളില് നായിക മനസ്സിലാക്കിയായിരുന്നു അവന് തന്റെ ജീവിതത്തിൽ എത്ര അധിക സ്ഥാനം ഉണ്ടെന്ന്. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കണം, നിനക്ക് അവിടെ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നിനക്ക് ഇവിടെ തന്നെ നിന്നുകൂടെ എന്നൊക്കെ ചോദിച്ച് നായിക അവനെ മാക്സിമം അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴേക്ക് അവരുടെ ഇടയിലേക്ക് ആദി വരുവാണ്. അങ്ങനെയിപ്പോ നീ ഇവിടെ പ്രപ്പോസ് ചെയ്തു കേട്ടല്ലോ, എന്നിട്ട് എന്താ സെറ്റ് ആയില്ല അല്ലേ? ഇങ്ങനെല്ലാം ചോദിച്ച് ആദിയാണെങ്കിൽ നായകനെ കളിയാക്കുവോ അവനെ ചോറിയൊക്കെ ചെയ്യുവാണ്. ഈ സമയം നായകനും അവലും കൂടി ഇത്ര നാളത്തെ ആദിനോടുള്ള ദേഷ്യമല്ല ഒറ്റയടിക്ക് അങ്ങ് തീർക്കാൻ തുടങ്ങുന്നു. എടോ കിഴങ്ങ, താൻ ഇത്രയും നാളും വിചാരിച്ചോണ്ടിരുന്നത് തന്നെ ഇവള് പ്രണയിക്കുന്നുണ്ടെന്നല്ലേ, എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് അവൾ പറഞ്ഞ പോലെ തന്നോട് പറയുന്നില്ല എന്നുള്ളൂ, തന്നെ അവൾക്ക് ഇഷ്ടമൊന്നുമല്ല എന്ന് നായകനിപ്പം ആദിന്റെ മുഖത്ത് നോക്കി പറയുന്നു. ഇത് കേട്ട ആദി നായകന്റെ അടുത്ത് എന്ന് അതിനെപ്പറ്റി ചോദിക്കുന്ന സമയം ആദിനെ ഞാൻ പ്രണയിക്കുന്നില്ല എന്ന് അവൾ പറയുവാണ്. ഇത് കേട്ട ആദി അകളിഞ്ഞു പോകുന്നു. അപ്പൊ നീ ഒന്ന് ഓഫീസിലുള്ളവർ ചോദിച്ചപ്പോ എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞതെന്നൊക്കെ ആദ്യം ഇപ്പൊ ചോദിക്കുവാണ് അവളോട്. എടാ അതൊക്കെ ഞാൻ അവർ ചോദിച്ചപ്പോ വെറുതെ പറഞ്ഞതല്ലേ, നീ അത് കാര്യമായിട്ട് എടുത്തോ. ഇങ്ങനെയും കൂടി നായിക ചോദിക്കുമ്പോ ആദിനെ കളിയാക്കി നായകനും അവലും കൂടി ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയിപ്പോ ആ ദേഷ്യത്തിന് പുറത്ത് നിന്നെ ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് ആദ്യപ്പോ അവിടുന്ന് ദേഷ്യം പിടിച്ചിറങ്ങി പോകുന്നു. അങ്ങനെ ആ സീനോടെ കട്ടയെ അടുത്ത ദിവസം രാവിലെ കാണിക്കുവാണ്. ഇന്നാണ് നായകൻ UK പോകുന്നത്. അങ്ങനെയിപ്പോ അമല് നായകനെ എയർപോർട്ടിൽ കൊണ്ടുപോയാക്കാൻ വേണ്ടി വണ്ടി എടുക്കുന്ന സമയം നായിക അവിടേക്ക് വരുവാണ്. എന്നിട്ട് എയർപോർട്ടിലേക്ക് ഞാനും ഉണ്ടെന്ന് പറയുന്നു. ഇതേസമയം കാറിൽ അവരുടെ കൂടെ അമൽ ഡേവിസിന്റെ ഒരു കസിനും ഉണ്ട്. അങ്ങനെയിപ്പോ കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ നായകന്റെ ആ പോക്ക് മുടക്കാൻ വേണ്ടി അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു. എന്നാൽ അവൻ അതിലൊന്നും വിളിങ്ങുന്നില്ല. ഇതേ സമയമാണ് ഒരു കാർ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത്. അത് ആരുടെ കാറാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവരോട് ശത്രുതയുള്ള ആദിന്റെ കാറായിരുന്നു. ഇവരോട് പ്രതികാരം കിട്ടാൻ വേണ്ടി ആദ്യമാണെങ്കിൽ ഒരു കൂട്ടം ഗുണ്ടകളുമായിട്ട് വന്നോണ്ടിരിക്കുകയാണ് അവരുടെ പുറകെ. അവന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയ ഇന്നത്തെ പക മുഴുവൻ അവൻ ഒറ്റയടിക്ക് തീർക്കും. അതുകൊണ്ട് വണ്ടി സ്പീഡിൽ വിടാൻ പറഞ്ഞ് അവർ വണ്ടി അങ്ങനെ സ്പീഡിൽ വിടുന്നു. ഈ സമയം നായിക പറയുന്നുണ്ട് ഏ ആദി അങ്ങനെ ഒന്നും ചെയ്യില്ല, അവൻ നമ്മളെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വരുന്നതാണെന്ന്. ഒന്ന് പോടി, അവന്റെ സ്വഭാവം നിന്നേക്കാളും നന്നായിട്ട് ഞങ്ങൾക്കറിയാം, അവൻ പണി തരാൻ വേണ്ടി വരുന്നതാണെന്ന് ഈ സമയത്ത് നായകൻ ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ വെപ്രാളത്തിൽ അവർ കാർ ഓടിച്ചു പോകുന്ന ആ സമയം തന്നെ നമ്മുടെ നായിക കാറിലിരുന്നുണ്ട് നായകനെ പ്രപ്പോസ് ചെയ്യുവാണ്. അതായത് അവന് തോന്നിയ ഇഷ്ടം അവൾക്ക് ഉപ്പ അവനോടുണ്ടെന്ന്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന്. ഇത് കേട്ട് നായകൻ ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഒരു കാർ സ്പീഡിൽ വിടുന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ ആദ്യ അവരുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യുവാണ്. ഇതേസമയം ആകെ ഭയന്ന് കാറിലുണ്ടായിരുന്ന അമൽ ഡേവിസിന്റെ ആ കസിൻ കണ്ട വഴി ഓടി രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും ആദിയായുള്ള ആൾക്കാരും കൂടി നായകനെ അമലിനെ പിടിച്ച് തല്ലാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നായിക ആദിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആദ്യ ഇപ്പൊ പണ്ടത്തെ ആളല്ല, ദേഷ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുവാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ നായികയാണെങ്കിൽ ഈ സമയം പണ്ട് ആദ്യ തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അവരുടെ ഓഫീസിലുള്ള സ്ത്രീകൾക്കെല്ലാം ആദ്യ പെപ്പർ സ്പ്രേ കൊടുത്തിരുന്നു ശത്രുക്കളുടെ കണ്ണിലടിക്കാൻ വേണ്ടി. ആ സ്പ്രേ അവളുടെ ബാഗിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അതെടുത്ത് ആദിന്റെ കണ്ണിലേക്ക് തന്നെ അടിക്കുന്നു. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് മുതലാക്കി അവർ മൂന്നുപേരും കൂടി അവിടെ നിന്ന് കാർ കൊടുത്ത് രക്ഷപ്പെടുവാണ്. അങ്ങനെ അടുത്ത സീനിൽ അവർ എയർപോർട്ടിലേക്ക് റീച്ച് ആവുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയത്ത് നായകന്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. നായകനെ പിരിയാൻ പോകുന്നതില് നായിക അവനോട് ഇഷ്ടം തുറന്നു പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നായകന്റെ മനസ്സിൽ ഒരുപാട് വിഷമമാണ് അവളെ പിരിയുന്നതില്. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും കെട്ടി പിടിച്ച് യാത്ര പറയുന്നു. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുന്നു നായകൻ പറയുന്ന സമയം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നായികൻ പറയുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ എയർപോർട്ടിലേക്ക് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടാക്കുവാണ്. അങ്ങനെ നായകനെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട് അമലിലൂടെ നായിക അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നായിക അങ്ങനെ കാറിലിരുന്നോണ്ടും നായകന് മെസ്സേജ് അയക്കുവാണ്. അങ്ങനെ അവരുടെ ലവ് സക്സസ് ആയത് കാണിച്ചുകൊണ്ട് ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലൊരു മൂവി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഈ മൂവിനെ പറ്റി തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വരുന്നതായിരിക്കും. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ.